ഇത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, വീണ്ടും നല്ലൊരു പ്രഭാതം നൽകി ദൈവം നമ്മെ അനുഗ്രഹിച്ചതിനായിട്ട് ദൈവത്തെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഒരു വിശ്വാസി ദൈവവുമായി ബന്ധപ്പെട്ട്, ആരാധനയുമായി ബന്ധപ്പെട്ട് വിശുദ്ധ കൂദാശകൾ സ്വീകരിച്ചുകൊണ്ട് അവൻ ദൈവിക പദ്ധതി പ്രകാരം ജീവിക്കുമ്പോൾ ഒരുപക്ഷെ അവൻ്റെ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. രോഗങ്ങൾ, പീഡകൾ, ദരിദ്രാവസ്ഥകൾ, മക്കളുടെ ചില ദുർബുദ്ധികൾ, ഇങ്ങനെ അടിക്കടി, അതായത് ജീവിതത്തിൽ ഇഞ്ചോടിഞ്ച് ചില കഷ്ടതകൾ അനുഭവിക്കുമ്പോൾ അതിനെക്കുറിച്ച് മറ്റുള്ളവരുടെ ചില വിലയിരുത്തലുകൾ കൂടി കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഈ ശുശ്രൂഷയിൽ നിന്ന് തന്നെ വിട്ടുപോയേക്കാം, അല്ലെങ്കിൽ ഇത് വേണ്ട എന്ന് ചിന്തിക്കുന്ന ചില വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അതിന് ഒരു ഉത്തരം എന്ന വണ്ണം പൗലോസ് അപ്പോസ്തോലൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു അനുഭവം അപ്പോസ്തോല പ്രവൃത്തികൾ 27-28 അധ്യായത്തിൽ കാണുകയാണ്. പൗലോസ് അപ്പോസ്തോലൻ ദൈവത്തിൻ്റെ നിയോഗമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയ ശിഷ്യനാണ്. പരിശുദ്ധാത്മാവാണ് പൗലോസ് അപ്പോസ്തോലനെ മുന്നോട്ട് നയിക്കുന്നത്. തൻ്റെ ശുശ്രൂഷയിൽ എല്ലായിടത്തും ദൈവിക കൃപകളുടെ ആസ്വാദനം അനുഭവിച്ചുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തോലൻ നിറഞ്ഞ സന്തോഷത്തോടുകൂടി ശുശ്രൂഷ ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഓരോ ശുശ്രൂഷകളും. അപ്പോസ്തോല പ്രവൃത്തികൾ 27:10 ഒരു യാത്രയെക്കുറിച്ച് മുന്നമേ പ്രവചിക്കുകയാണ്. അത് ഇപ്രകാരമാണ്: ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ ജീവനും വലിയ കഷ്ടനഷ്ടങ്ങൾ വരും എന്ന് ഞാൻ കാണുന്നു എന്ന് പൗലോസ് അപ്പോസ്തോലൻ ശതാധിപനോട് പറയുകയാണ്. അങ്ങനെ ദൈവിക നിർദ്ദേശമനുസരിച്ച് ഇവർ യാത്ര ചെയ്യുന്നു. അങ്ങനെ ആ കപ്പലിന് വലിയ നാശമുണ്ടാകുന്നു, എന്നാൽ അവരുടെ ജീവന് കുഴപ്പമുണ്ടാകുന്നില്ല. അവർ രക്ഷപ്പെട്ട് ഒരു ദ്വീപിലെത്തിച്ചേരുന്നു. അതാണ് 28:1. അവർ രക്ഷപ്പെട്ട ദ്വീപിൻ്റെ പേര് മെലിത്ത എന്നാണെന്ന് അവർക്ക് മനസ്സിലായി. ഈ രക്ഷപ്പെട്ട് വന്നപ്പോൾ ആ ദ്വീപുവാസികൾ ഇവർക്ക് വലിയ ഒരു ഇവരോട് പ്രത്യേകമായി ദയ കാണിച്ച് ഇവരെ സ്വാഗതം ചെയ്യുകയാണ്. അവർ തണുത്ത് വിറച്ചിരിക്കുമ്പോൾ പൗലോസ് കുറച്ച് ചുള്ളിക്കമ്പുകൾ കൂട്ടി തീയിട്ടു. ആ സമയത്ത് ആ ചുള്ളിക്കമ്പിൽ ഒളിച്ചിരുന്ന ഒരു അണലിപ്പാമ്പ് പൗലോസ് അപ്പോസ്തോലൻ്റെ കയ്യിൽ കടിച്ചു തൂങ്ങിക്കിടക്കുകയാണ്. ഇതിനെ കണ്ടിട്ട് ആ ദ്വീപുവാസികളുടെ അഭിപ്രായമാണ് 28:4. ആ ജന്തു അവൻ്റെ കയ്യിൽ തൂങ്ങുന്നത് ദ്വീപുവാസികൾ കണ്ടപ്പോൾ, ഈ മനുഷ്യൻ ഒരു കൊലപാതകിയാണ്, സംശയമില്ല, എന്ന് ഇവൻ രക്ഷപ്പെട്ടു വന്നിട്ടും നീതിദേവി അവനെ ജീവിക്കുവാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് പൗലോസിനെ കുറ്റപ്പെടുത്തുകയാണ്. പൗലോസ് മരിച്ചു വീഴുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പൗലോസിൻ്റെ ശരീരത്തിന് നീരുവയ്ക്കുകയോ മരിച്ചു വീഴുകയോ ചെയ്യുമെന്ന് നോക്കിക്കണ്ടിരുന്നവർ വലിയൊരു അത്ഭുതം കാണുകയാണ്. പൗലോസിന് യാതൊന്നും സംഭവിക്കുന്നില്ല. ആ കയ്യിൽ കടിച്ചു തൂങ്ങിയ പാമ്പിനെ പൗലോസ് ആ തീക്കകത്തോട്ട് കുടഞ്ഞു കളഞ്ഞു. അത് അവിടെ കിടന്ന് ചത്തുപോയി. എന്നാൽ പൗലോസിന് യാതൊന്നും സംഭവിച്ചിട്ടില്ല. അവൻ ഒന്നും സംഭവിക്കാതെ ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നത് കണ്ടിട്ട് ദ്വീപ് നിവാസികൾ മാറ്റിപ്പറയുകയാണ്, ഇപ്പോൾ ഇവനൊരു ദേവനാണ്, ഇവൻ ദേവനല്ല എങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞ് പൗലോസിനെ ദേവനായിട്ട് ആരാധിക്കാൻ തുടങ്ങിയാണ്. ഇതാണ് പ്രിയരെ ചുറ്റുപാടുകളുടെ ഒരു രീതി എന്ന് പറയുന്നത്.
അതുപോലെ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 20:14 യിരെമ്യാ പ്രവാചകൻ വളരെ ശക്തനായ ഒരു പ്രവാചകനാണ്. യിരെമ്യാവിനെ ദൈവം തിരഞ്ഞെടുത്തതാണ് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1:5 നിന്നെ ഉദരത്തിലുരുവാക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ഞാൻ നിന്നെ ജനതകൾക്കൊരു പ്രവാചകനായി നിയമിച്ചു. അപ്പോൾ ഞാൻ, അയ്യോ യഹോവയായ ദൈവമേ, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അതിന് യഹോവ അരുളി ചെയ്തത്, ഞാൻ ബാലനെന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെ അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞ് ദൈവം അവനെ വലിയൊരു ശുശ്രൂഷ ഏൽപ്പിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് ശബ്ദം കേട്ട്, ദൈവം തിരഞ്ഞെടുത്ത, അമ്മയുടെ ഉദരത്തിൽ നിന്ന് വെച്ച് തന്നെ തിരഞ്ഞെടുത്ത ഈ പ്രവാചകൻ്റെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വന്നപ്പോൾ ഈ പ്രവാചകൻ പറയുന്നതാണ്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 20:14 ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെടട്ടെ, എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച ദിവസം അനുഗ്രഹിക്കപ്പെടാതിരിക്കട്ടെ. നിനക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു എന്ന വാർത്ത എൻ്റെ അപ്പൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ ഏറ്റവും സന്തോഷിപ്പിച്ച മനുഷ്യൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്നാണ് യിരെമ്യാ പ്രവാചകൻ പറയുന്നത്. അപ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ യിരെമ്യാ പ്രവാചകൻ തൻ്റെ ശുശ്രൂഷയിൽ മറ്റുള്ളവരിൽ നിന്നും കഷ്ടവും നഷ്ടവും അനുഭവിച്ചപ്പോൾ, വേദനകൾ അനുഭവിച്ചപ്പോൾ എടുത്തൊരു തീരുമാനമാണിത്, അവൻ്റെ വായിൽ നിന്നും വന്നതാണ്. പ്രിയരെ, നമ്മുടെ വിളിയും നമ്മുടെ തിരഞ്ഞെടുപ്പും നമ്മുടെ ദൈവത്തോടുള്ള വിശ്വാസവും അചഞ്ചലമായ വിശ്വാസവും ചെറുതായ ഒരു പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വേദനകളോ വരുമ്പോൾ നാം ശപിച്ച് തള്ളുന്നതല്ല. ആ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ആ ദൈവം നിന്നെ തിരഞ്ഞെടുത്ത് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ പരിരക്ഷിക്കും. ആ ദൈവമാണ് നമ്മുടെ ദൈവം. വേദനകൾ പ്രയാസങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കുവാനായിട്ടുള്ള സ്വർഗീയമായ കരുത്ത് ലഭിക്കുന്നതിന് വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വേദനകൾ നൊമ്പരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് കണ്ടിട്ട് മറ്റുള്ളവർ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, വേദനപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ദൈവമേ, നീ ഇതെല്ലാം അറിയുന്നു, നീ ഇത് കാണുന്നു. നീ അതിനെ അതിജീവിക്കുവാനായിട്ടുള്ള സ്വർഗീയമായ കരുത്ത് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ. ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളേ.